നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. കരവാളൂർ ഭഗവതി വിലാസം ശൈവ വെള്ളാള സമാജത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഭാസംഗമം സംഘടിപ്പിച്ചു. SSLC പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിഷ മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ ഭഗവതി വിലാസം ശൈവ വെള്ളാള സമാജം 14 നമ്പർ കരവാളൂർ ഉപസഭയുടെ നേതൃത്വത്തിലാണ് പ്രതിഭാസംഗമം സംഘടിപ്പിച്ചത്. ഗുരുവന്ദനത്തോടെയാണ് പരിപാടി ആരംഭിച്ചത്. പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിഷ മുരളിയെ ഉപസഭയുടെ നേതൃത്വത്തിൽ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. രാമചന്ദ്രൻ പിള്ള സ്നേഹ ഉപഹാരവും കൈമാറി. തുടർന്ന് SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മൊമെന്റോവും നൽകി ആദരിച്ചു. ഉപസഭാ പ്രസിഡന്റ് രാജേന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സോമസുന്ദരൻ പിള്ള സ്വാഗതം പറഞ്ഞു. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിഷ മുരളി പ്രതിഭാസംഗമ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. എന്നാൽ കോവിഡ് പശ്ചാത്തലത്തിൽ അതെല്ലാം നീട്ടിവെച്ചതിന്റെ കാരണമാണ് ഇതിന്റെ ഒരു ഭാഗമാവാൻ എനിക്ക് കഴിഞ്ഞത്. അപ്പോ പ്രതിഭാസംഗമം എന്നത് പ്രതിഭകളെ ആദരിക്കലാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന 10-ലും 12-ലും മികച്ച വിജയം നേടിയ കുഞ്ഞുങ്ങളെയാണല്ലോ ആദരിക്കുന്നത്. പ്രതിഭകളായിട്ട് എത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധമായ വിജയാശംസകളും ഞാൻ നേരുന്നു. അപ്പോൾ ഇപ്പോൾ അവർ ചിലപ്പം പ്ലസ് ടു ഒക്കെ ആയിട്ടുണ്ടല്ലോ. ഈ 10-ാം ക്ലാസ്സിലാണ്ടിരുന്നവരെല്ലാം പ്ലസ് ടു ക്ലാസ്സിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉന്നത തലത്തിൽ പഠിച്ച് മിടുക്കരായി വന്നുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള കുഞ്ഞുങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും നന്നായി പഠിക്കണം. ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പര്യാപ്തമായ രീതിയിലാണോ അത് മതിയോ എന്നൊക്കെ സ്വയം വിലയിരുത്തേണ്ട സമയമാണിപ്പോൾ. വളരെയേറെ കോമ്പറ്റീഷൻ വിദ്യാഭ്യാസ രംഗത്ത് ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മളെപ്പോലെ അല്ല ഒരുപാട് ഒരുപാട് മിടുക്കരായവരും ഭൗതിക തലത്തിൽ ഉന്നത നിലവാരവുമുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവരോടൊപ്പം കിടപിടിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് ഒരുപാട് മുന്നേറിയേ മതിയാവും. അപ്പോൾ അങ്ങനെയുള്ളവരോടൊപ്പം മത്സരിച്ച് മിടുക്കരായി മുന്നോട്ട് വരാൻ കഴിയുന്ന ഭാഗത്തിൽ നമ്മുടെ ഈ ചുണക്കുട്ടികൾ മുന്നോട്ട് വരണം. അപ്പോൾ അതിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്ന് തന്നെയും അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ആവശ്യമുള്ളവരുടെ ഗൈഡൻസും എല്ലാം സ്വീകരിക്കണം. എല്ലാവരും നല്ല രീതിയിൽ ചിട്ടയോടുകൂടി പ്രവർത്തിക്കണം. പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗം വളരെ കൂടുതലാണല്ലോ. അപ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ ഉപേക്ഷിക്കാൻ ആരും റിക്വസ്റ്റ് ആരും പറയില്ല. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗം ഒരു പരിധിവരെ നമുക്ക് ഉപയോഗപ്പെടുന്ന തരത്തിൽ മാത്രമായി നിങ്ങൾ ഉപയോഗിക്കണം. പുതിയ പുതിയ വാതായനങ്ങളും പുതിയ പുതിയ മേഖലകളും എല്ലാം സമസ്ത മേഖലകളെ കുറിച്ച് അറിയുന്നതിന് സാമൂഹ്യ മാധ്യമങ്ങളും ഇന്റർനെറ്റ് പോലെയുള്ള സേവനങ്ങളും ഉപയോഗിച്ച് മതിയാവും. അപ്പോൾ നിങ്ങളെല്ലാവരും അതിനെ വളരെ കാര്യക്ഷമമായി ഉപയോഗിക്കണം. ഇനി ഇപ്പോൾ ഉള്ള വിജയത്തിനേക്കാൾ മികച്ച വിജയം തുടർന്നുള്ള എല്ലാ പഠന മേഖലകളിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് എല്ലാവരും സജ്ജരായിരിക്കണം. എല്ലാവർക്കും എല്ലാ തരത്തിലുമുള്ള ഭാവുകങ്ങളും ഈ അവസരത്തിൽ നേരുന്നു. എനിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ രാഷ്ട്രപിതാവ് ശ്രീ ഗാന്ധിജി വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. അദ്ദേഹം പറയുന്നത് വിദ്യാഭ്യാസം എന്നത് നമ്മുടെ നാടിൻ്റെ സമ്പത്താണ്. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ വിദ്യാഭ്യാസത്തിന് ചിലവാക്കുന്നത് കോടികളും. അപ്പോൾ ആ കോടികളായ അത്രയും തുക നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവാക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ സമൂഹത്തിനും ഉണ്ടായില്ല എങ്കിൽ ആ ചിലവാക്കപ്പെടുന്ന കോടികളുടെ നഷ്ടമെന്ന് പറയുന്നത് വളരെ ഭീമമാണ്. അപ്പോൾ അങ്ങനെ ഭീമമായ നഷ്ടം ഒരിക്കലും നമ്മുടെ സമൂഹത്തിന് വരാതെ ഉപയോഗപ്രദമായ രീതിയിൽ ചിലവഴിക്കുന്ന തുകയ്ക്ക് അനുസൃതമായി അല്ലെങ്കിൽ അതിന് അപ്പുറത്തായിട്ടുള്ള ഒരു പ്രാഗൽഭ്യം നമ്മുടെ കുഞ്ഞുങ്ങൾ കാഴ്ചവെക്കാൻ കഴിയണം. നിങ്ങളെല്ലാവരും അതിന് കഴിവുള്ളവരാണ്. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധമായ വിജയാശംസകളും നേരുന്നു. എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സഹായം വേണമെങ്കിലും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. എന്നാൽ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജ്ജമാക്കി തരുമെന്നും ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. വി രാമചന്ദ്രൻ പിള്ള, യൂത്ത് വിംഗ് പ്രതിനിധി അരുൺകുമാർജി, മഹിളാ സമാജം പ്രവർത്തകർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. അഖിൽരാജ് കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കരവാളൂർ.
അഞ്ചൽ സെന്റ് ജ്വല്ലറിയുടെ ഒന്നാം വാർഷികാഘോഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർഷികാഘോഷവേളയിൽ സെന്റ് ജ്വല്ലറി നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്ന സമ്മാനങ്ങളുടെ പൊടിപൂരം. കുറഞ്ഞ പണിക്കൂലിയിൽ കൂടുതൽ സമ്മാനങ്ങൾ, ഭാഗ്യ പരീക്ഷണങ്ങളില് നറുക്കെടുപ്പില്ല. പെർച്ചേസ് ചെയ്യുന്ന തൂക്കത്തിന് ആനുപാതികമായി 4 ഗ്രാം മുതലുള്ള എല്ലാ പെർച്ചേസിനും വിലയേറിയ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം. അയൺ ബോക്സ്, ഫാൻ, ഇൻഡക്ഷൻ കുക്കർ, മിക്സി, ഗ്യാസ് സ്റ്റൗ, ടിവി, മൊബൈൽ ഫോൺ, AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ തുടങ്ങി വിലപിടിപ്പുള്ള നിരവധി സമ്മാനങ്ങൾ. ഈ വാർഷികാഘോഷവേളയിൽ ട്രൂ വാല്യൂ ഓഫറിലൂടെ എല്ലാ ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. സെന്റ് ആനിവേഴ്സറി ബ്രൈഡൽ ഫെസ്റ്റോടനുബന്ധിച്ച് വിവാഹാഭരണങ്ങൾ ബുക്ക് ചെയ്യുന്ന ആദ്യത്തെ 50 പേർക്ക് പവന് 1000 രൂപ കുറവ് നൽകുന്നു. എല്ലാ ഓഫറുകളും പരിമിത കാലത്തേക്ക് മാത്രം. നിങ്ങളുടെ സ്നേഹത്തിന് സ്വർണത്തിന്റെ പത്തരമാറ്റ പരിശുദ്ധി ഇനി ഞങ്ങളിലൂടെ. സെന്റ് ജ്വല്ലേഴ്സ്, ഗോൾഡൻ ഡയമണ്ട്, അഞ്ചൽ.